കൊമേഴ്സ് അച്ചീവ്മെന്റ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നിലവിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി എന്നീ നാല് യൂണിവേഴ്സിറ്റികളുടെ എല്ലാവിധ വാർത്തകളും അതത് സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ബട്ടണിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങളിലേക്ക് ലഭിക്കുന്നതായിരിക്കും. നിലവിൽ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഡിഗ്രി അഡ്മിഷനുകൾ 2022-23 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമാണ് നിലവിൽ യു ജി അഡ്മിഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ജൂലൈ 15 ലാസ്റ്റ് ഡേറ്റ് പറയുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഡേറ്റ് പബ്ലിക് ചെയ്തിട്ടുമില്ല. നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയിലെ ആപ്ലിക്കേഷൻ അയച്ച വിദ്യാർത്ഥികളാണ് പലരും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും നമുക്ക് തോന്നിയത് എങ്ങനെയാണ് സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്, ഞങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്താൽ മാത്രം മതിയാവുമോ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിലോ ഉള്ള അഡ്മിഷനുകൾ ലഭിക്കുമോ എന്നൊരു സംശയം എല്ലാ വിദ്യാർത്ഥികളും ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ലേറ്റസ്റ്റ് ന്യൂസിനകത്ത് വളരെ കൃത്യമായിട്ട് ആ ഒരു വിവരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റ്, സ്പോർട്സ് എന്നീ കോട്ടകളിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൌട്ടും ആവശ്യമായ രേഖകളും സഹിതം പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതായത് നിങ്ങളൊരു ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ അഡ്മിഷൻ കിട്ടുന്നതല്ല. അത് സാധാരണഗതിയിൽ അഡ്മിഷൻ പ്രോസസ്സിന് മാത്രമേ ഉപകരിക്കത്തുള്ളൂ. അത് കൂടാതെ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പ്രിന്റൌട്ടും അതോടൊപ്പം നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ ഒക്കെ അർഹനാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നേരിട്ട് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ സമർപ്പിക്കേണ്ടതാണ്. ഇതേ വിവരം തന്നെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ സംവരണം ചെയ്ത സീറ്റുകൾ എന്നിവയിലേക്ക് അപേക്ഷിക്കുന്നവർ ഏകജാലക സംവിധാനത്തിലൂടെ അപേക്ഷിക്കുകയും ഈ അപേക്ഷാ നമ്പർ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതുമാണ്. ഈ വിവരം മഹാത്മാഗാന്ധി കോളേജും അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയിലും ഇതേ ഒരു സംവിധാനം തന്നെയാണ് ഉള്ളത്. കേരള യൂണിവേഴ്സിറ്റിയിലും അഡ്മിഷൻ പ്രോസസ്സുകൾ ആരംഭിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ സമർപ്പിച്ചതിന് ശേഷം ആ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റൌട്ടും നിങ്ങളുടെ സംവരണം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും, നിങ്ങൾ സ്പോർട്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നിങ്ങൾ പ്രവേശനം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് റിസർവേഷൻ ഉള്ള കോളേജുകളിലേക്ക് നിങ്ങൾ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ആപ്ലിക്കേഷൻ അയച്ചു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സ്പോർട്സ് കോട്ടയിലേക്കോ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കോ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കോ ഒന്ന് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുമായിട്ട് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കോളേജുകളിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ മറ്റു കോളേജുകളിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക മാത്രം മതി. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും മാനേജ്മെൻറ്റ് സീറ്റിലും ഒക്കെ നിങ്ങൾക്ക് അപേക്ഷ, നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം, നിങ്ങളതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ മാത്രം ഈ ഒരു കാര്യം ചെയ്താൽ മതി. അല്ലാത്തവർ കൃത്യമായിട്ടും അവരുടെ ഇൻഡെക്സ് മാർക്കും മറ്റുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കോളേജുകൾ വെച്ച് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസുകളൊന്നും തെറ്റാതെ, നിങ്ങളുടെ ജനന തീയതി, ഫോൺ നമ്പർ, മെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങളൊന്നും തെറ്റാതെ തന്നെ വളരെ കൃത്യമായി കൊടുക്കുക. ഇവയിലൊന്നും തിരുത്തലുകൾ വരുത്താൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കോളേജ് കൊടുക്കുക. കോളേജിൽ വെക്കുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വളരെ കൃത്യമായിട്ടും പ്രീവിയസ് ഇയറിലെ ഇൻഡെക്സ് മാർക്ക് കൂടി ഒന്ന് കമ്പയർ ചെയ്ത് വേണം വെക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷമാണ് പലരുടെയും അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതെയാകുന്നത്. അപ്പോൾ സ്പോർട്സ് കോട്ടയിലേക്കും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അവർക്ക് ആ ഒരു കോട്ടയിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.